നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അച്ഛനെ കൊന്നവരോട് വളർന്നു വലുതായി പ്രതികാരം ചെയ്യുന്ന പുത്രന്മാരുടെ കഥകൾ സിനിമകളിലും മറ്റും നാം ഏറെ കണ്ടതാണ്. എന്നാൽ ഇതിനെ വെല്ലുന്ന ട്വിസ്റ്റുകളുള്ള ജീവിതകഥയിലെ നായികയാണ് ഐഎഎസ് ഓഫീസറായ ഉത്തർപ്രദേശ് സ്വദേശി കിഞ്ചാൽ സിംഗ് എന്ന യുവതി. ആറുമാസം പ്രായമുള്ളപ്പോൾ അച്ഛനെ കൊന്ന സഹപ്രവർത്തകരെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ വേണ്ടി വാശിയോടെ പഠിച്ച് ഐഎഎസുകാരിയായി തീർന്ന വീരചരിതമാണ് കിഞ്ചാലിനുള്ളത്. തനിക്കു പുറമെ അനിയത്തിയെയും ഐഎഎസുകാരിയാക്കാനും ഈ ധീരപുത്രിക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണ പെൺകുട്ടി ഐഎഎസുകാരിയായി അച്ഛൻ്റെ കൊലപാതകികളോട് പ്രതികാരം തീർത്ത അപൂർവ കഥയാണിത്. ഒരു പിതാവും ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസുമായിരുന്ന കെ പി സിംഗിന്റെ കൊലപാതകിയെ അഴിക്കുള്ളിലാക്കാനായിരുന്നു കിഞ്ചാൽ തന്റെ സർവ കഴിവുകളും ഉപയോഗിച്ച് ഐഎഎസ് ഓഫീസറായി തീർന്നത്. തൽഫലമായി കെ പി സിംഗിന്റെ കൊലപാതകി 31 വർഷങ്ങൾക്ക് ശേഷം അഴിക്കുള്ളിലാവുകയും ചെയ്തു. അദ്ദേഹത്തെ അന്ന് കൊന്നിരുന്നത് ഗോഡയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെയായിരുന്നുവെന്നാണ് ഈ മകളെ പ്രതികാര ദുർഗയിലാക്കിയിരിക്കുന്ന ദുഃഖകരമായ സത്യം. ഈ കൊല നടക്കുമ്പോൾ കിഞ്ചാലിന് വെറും 6 മാസം പ്രായമായിരുന്നു. അനിയത്തിയായ പ്രാഞ്ചലാകട്ടെ അമ്മയുടെ വയറ്റിലുമായിരുന്നു. ഭർത്താവിന്റെ കൊലപാതകത്തിന് ശേഷം രണ്ട് പെൺമക്കളെ മാറോട് ചേർത്ത് വളർത്തുന്നതിനിടയിലും പ്രിയതമന്റെ കൊലപാതകികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വിധവയായ വിഭാ സിംഗ് രാപ്പകൽ ഓടി നടന്നിരുന്നു. എന്നാൽ എപ്പോഴും കൊല ചെയ്തവർക്കായിരുന്നു വിജയം. അതിനെ തുടർന്ന് 31 വർഷക്കാലം അവർ ശിക്ഷയിൽ നിന്നും വഴുതി മാറുകയും ചെയ്തു. താൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അമ്മ തന്നെയും കൂട്ടി ഇടയ്ക്കിടെ ഡൽഹി സുപ്രീം കോടതിയിൽ കയറിയിറങ്ങുന്നത് എന്തിനാണെന്ന് കിഞ്ചാലിന് മനസ്സിലായിരുന്നില്ല. ഭർത്താവിന്റെ മരണശേഷം വിഭയ്ക്ക് വാരണാസിയിലെ ട്രഷറിയിൽ ജോലി ലഭിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നും ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഭൂരിഭാഗവും കോടതി ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോഴും ആ അമ്മ തന്റെ പെൺമക്കളെ നന്നായി പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ഐഎഎസ് ഓഫീസർ ആകണമെന്നത് അച്ഛന്റെ മോഹമായിരുന്നുവെങ്കിലും അത് മക്കളെങ്കിലും സഫലമാക്കണമെന്നും അവർ മക്കളോട് എപ്പോഴും പറഞ്ഞിരുന്നു. കെ പി സിംഗ് കൊല്ലപ്പെട്ട ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്ന ഐഎഎസ് പരീക്ഷാഫലത്തിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. പഠനത്തിൽ മിടുക്കിയായ കിഞ്ചാളിന് ഡൽഹിയിലെ പ്രശസ്തമായ ലേഡി ശ്രീറാം കോളേജിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഗ്രാജുവേഷന്റെ ആദ്യ സെമസ്റ്ററിലായിരുന്നു അമ്മയ്ക്ക് അർബുദമാണെന്ന നഗ്നസത്യം കിഞ്ചാൽ തിരിച്ചറിഞ്ഞത്. അതവളെ തളർത്തിയിരുന്നു. തനിക്കും സഹോദരിക്കും ഇനി ആരുമില്ല എന്ന തോന്നൽ കിഞ്ചാളിൽ ശക്തമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. തന്റെ പെൺമക്കളെ അനാഥരാക്കി പോകേണ്ടി വരുമെന്ന ഭയത്താൽ വിഭാ സിംഗ് എല്ലാ ഊർജവും സംഭരിച്ച് ക്യാൻസറിനോട് പൊരുതി. അവർ കീമോതെറാപ്പിക്ക് വിധേയായിരുന്നു. താനും സഹോദരിയും ഐഎഎസ് ഓഫീസർമാരാകുമെന്നും പിതാവിന്റെ ഘാതകരെ നീതിപീഠത്തിന് മുന്നിലെത്തിക്കുമെന്നും അമ്മയുടെ മരണക്കിടക്കയിൽ വെച്ച് കിഞ്ചാൽ അവർക്ക് വാക്കു നൽകുകയായിരുന്നു. തുടർന്ന് നാളുകൾക്ക് ശേഷം അമ്മ മരിക്കുകയും ചെയ്തു. സംസ്കാരം കഴിഞ്ഞ കിഞ്ചാൽ ഡൽഹിയിലെത്തുകയും ഒരു പരീക്ഷയ്ക്കിരിക്കുകയും ചെയ്തു. തുടർന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി 1-ാമതായി പാസ്സാവുകയും സ്വർണ മെഡൽ നേടുകയും ചെയ്തു. തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി കിഞ്ചാൽ ഗ്രാജുവേഷന് ശേഷം സഹോദരിയെയും ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ഇരുവരും ഡൽഹിയിൽ മുഖർജി നഗറിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഇരുവരും ഐഎഎസിന് തയ്യാറെടുക്കുകയായിരുന്നു. തുടർന്ന് പഠനത്തിൽ മാത്രമായിരുന്നു ഈ സഹോദരിമാർ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. ഇരുവരും പരസ്പരം ശക്തിയും പ്രചോദനവും പകർന്നതോടെ പഠനത്തിൽ മുന്നിലെത്തുകയായിരുന്നു. തൽഫലമായി 2007 ഐഎഎസ് പരീക്ഷാഫലം പുറത്തു വന്നതോടെ കിഞ്ചാലിന് 25-ാം റാങ്കും സഹോദരിക്ക് 252-ാം റാങ്കുമായിരുന്നു. തുടർന്ന് ഇരു സഹോദരിമാരും പിതാവിന്റെ ഘാതകരെ നീതിപീഠത്തിന് മുന്നിലെത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അമ്മയോടുള്ള വാക്ക് പാലിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കൊലപാതകികളായ 3 പോലീസുകാർക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. തുടർന്ന് 2013 ജൂൺ 5 ലക്നൌവിലെ CBI പ്രത്യേക കോടതി കെ പി സിംഗിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള 18 പോലീസുകാർക്ക് കൂടി ശിക്ഷ വിധിച്ചു. നിലവിൽ കിഞ്ചാൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു ഐഎഎസ് ഓഫീസറാണ്. കിഞ്ചാലിന്റെ ഈ ജീവിതകഥ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. ഈ വിഷയത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.